ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവുമാണ് രാജ്യയ്ക്ക് കാരണമെന്നായിരുന്നു ടി കെ ഹംസയുടെ വിശദീകരണം തൊട്ടു പിന്നാലെയാണ് അടുത്ത ചെയർമാൻ ആർ എന്ന ചർച്ചകൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചത് മുൻ പി എസ് സി ചെയർമാനും സി പി എം നോമിനിയുമായിരുന്ന എം കെ സക്കീർ ഹുസൈൻ്റെ പേരാണ് സർക്കാർ പരിഗണിക്കുന്നത് ചെയർമാൻ പദവിക്ക് പുറമെ ടി കെ ഹംസ വഖഫ് ബോർഡ് മെമ്പർ സ്ഥാനവും രാജിവെക്കും ഈ ഒഴിവിലേക്കാണ് എം കെ സക്കീർ ഹുസൈനെ സർക്കാർ നിർദ്ദേശിക്കുക തുടർന്ന് ചെയർമാൻ സ്ഥാനവും നൽകും സമസ്ത മസ്തടക്കമുള്ളവരുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ചെയർമാൻ എന്നതായിരുന്നു ആദ്യ ചർച്ചകളെങ്കിലും നിലവിൽ ഒന്നര വർഷം മാത്രം ബാക്കി നിൽക്കുന്നതിനാൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോകേണ്ടതില്ലെന്ന് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു ഇതോടെയാണ് എം കെ സക്കീർ ഹുസൈൻ്റെ പേരിൽ നറുക്ക് വീണത് റിപ്പോർട്ടർ അഷ്കർ അലി ഇൻ റിപ്പോർട്ടർ മലപ്പുറം